പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും മുഖമാണ് ഇന്ന് മത്സ്യബന്ധന മേഖലയ്ക്കുള്ളത് തൊഴിൽ മേഖലയുമായി മുഖാമുഖത്തിനെത്തുന്ന മുഖ്യമന്ത്രി തങ്ങളുടെ ദുരിതം കൂടി കാണണമേ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അപേക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ട് എൻ്റെ പാദം തൊട്ട് ചീരച്ചുര കടമാണ് ആളയുടെ പുറം മൂച്ചനെല്ലാം ഉണ്ട് പക്ഷേ ആരും എന്നെ കരുത്തിനേറി പിടിക്കുന്നില്ല കാരണം അതിന് മാത്രം കട ഒന്നും കിട്ടത്തില്ല പത്ത് വയസ്സും കിട്ടത്തില്ല ഞാനല്ലാതെ ഏറെ പിടിച്ച് നിൽക്കത്തില്ല എല്ലാവരുടെ മുമ്പ് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നു ഇത്രയാണ് പക്ഷെ ഉള്ള് നമ്മളെ നീറ ഈ പറഞ്ഞത് തൊഴിലാളികളുടെ ജീവിതമാണ് പ്രാരാധങ്ങൾ തീർക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല കടലിൽ മത്സ്യമില്ലാത്തതാണ് പ്രശ്നം പുലരുന്നതിന് മുമ്പേ കടലിലേക്ക് പോകും മത്സ്യം കിട്ടുമെന്ന പ്രതീക്ഷയുമായി ഒന്നോ രണ്ടോ വള്ളങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം വെറുങ്കയോടെ മടങ്ങും മുഖ്യമന്ത്രി വരുമ്പോൾ സമയത്ത് പറയും നമുക്ക് ഇന്നേ പോലെ വല കൊടുക്കുന്നു അത് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നല്ലാതെ ഇതുവരെയും ഒരു നൂല് പോലും ആർക്കും കിട്ടിട്ടില്ല ആരോടെന്ത് പറയാനാ എല്ലാവർക്കും കടം മനസ്സിലായേ കടമാണ് ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചു മറ്റ് അവശ്യവസ്തുക്കളുടെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മിച്ചം പട്ടിണി മാത്രം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഡീസലിൻ്റെ വില അറുപത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോഴത്തെ വില തൊണ്ണൂറ്റി രൂപ അതായത് മുപ്പത്തിരണ്ട് രൂപയുടെ വർധനയാണ് കഴിഞ്ഞ നാല് വർഷത്തിൻ്റെ ഉണ്ടായത് ഇന്ധനം വിൽക്കുമ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഇന്ധന നികുതി ലഭിക്കാറുണ്ട് ഇന്ധന നികുതി കുറച്ച് നൽകണം എന്നുള്ള ആവശ്യം മത്സ്യബന്ധന മേഖല തുടർച്ചയായി ഉന്നയിക്കുന്നതാണ് എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന വള്ളങ്ങൾ നൽകണം റോഡ് സെസ് ലോകത്ത് ഇല്ലാത്ത റോഡ് സെസ് നിയമമുള്ളത് കേരളത്തിൽ മാത്രം ഇത് പിൻവലിക്കണം എന്ന ആവശ്യം വർഷങ്ങളായി ഉണ്ട് പക്ഷേ നടപ്പായിട്ടില്ല ട്രോളിംഗ് നിരോധന കാലത്ത് നൽകുന്ന സൗജന്യ റേഷൻ ഒഴിച്ചാൽ പല ആനുകൂല്യങ്ങളും പ്രഖ്യാപനത്തിൽ മാത്രം മുഖാമുഖത്തിനായി എത്തുന്ന മുഖ്യമന്ത്രി മത്സ്യബന്ധന മേഖലയുടെ മുഖം കൂടി കാണുമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം